അതിന്റെ കാതൽ മനസ്സിലാക്കാതെ ഹിന്ദിക്കെതിരെ പുലഭ്യം പറഞ്ഞ് സ്വയം പരിഹാസ്യരാവുകയാണ് കേരളത്തിലെ കോൺഗ്രസും CPMഉം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദി ദിനത്തിൽ പറഞ്ഞത് എന്താണെന്ന് ചിന്തിക്കാതെയാണ് കമ്മികളും കൊങ്ങികളും ഉറഞ്ഞു തുള്ളുന്നത്. നമ്മൾ കൂടുതലായി നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കണം, കൂടെ ഹിന്ദി ഭാഷയും. ഇന്ത്യയിൽ ഏതാണ്ട് 122 ഭാഷകളുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇപ്പോഴും കൂടുതൽ സ്വാധീനം നമുക്കിടയിലുണ്ട്. അത് മാറേണ്ടതുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട്. അതേസമയം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഭാഷാ ഐഡന്റിറ്റി എന്നത് രാജ്യത്ത് കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ആയിരിക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. മാതൃഭാഷയോടൊപ്പം ഹിന്ദി ഭാഷാ പഠനവും ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് വിവരദൂഷികളായ നേതാക്കളുടെ കവളച്ചട്ടമ്പി പ്രസംഗത്തിലൂടെ നാം കാണുന്നത്. ആഭ്യന്തര സഹമന്ത്രി വിളിച്ചതിന് പോലും നേരെ ചൊവ്വേ മറുപടി പറയാതെ ഐ ബ്രണ്ണൻ, RSS ഓൺലി ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ആഭ്യന്തര സഹമന്ത്രി എന്നെ വിളിച്ചു, ഹിന്ദിയിൽ സംസാരിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന വാക്കുകൾ കേരളം ഒന്നാകെ മുഴങ്ങി കേട്ടിരുന്നു. ഇത് കേരളം ഭരിക്കുന്ന ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയുടേതായിരുന്നു. പ്രളയക്കെടുതിയിലെ സമയത്തായിരുന്നു ഈ പ്രസ്താവന. സ്വാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഹിന്ദി വിരുദ്ധ പരാമർശങ്ങളിലൂടെ പ്രാദേശിക പാർട്ടികളുടെ നിലവാരത്തിലേക്ക് താഴുകയാണ് കേരളത്തിലെ പാർട്ടികൾ ചെയ്യുന്നത്. മലയാള ഭാഷാ പിതാവിൻ്റെ പ്രതിമ ജന്മനാട്ടിൽ സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്നവരാണ് ഹിന്ദി ഭാഷയ്ക്കെതിരെ പടവാളെടുക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്, നിങ്ങളുടെ കുട്ടികൾ ആരാകണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. കൂടുതൽ ഭാഷകൾ അറിഞ്ഞാൽ കൂടുതൽ നല്ലത്. മാതൃഭാഷയിൽ തെറിയും അശ്ലീലവും അറിയുന്നവർ ഒന്നും പഠിക്കേണ്ട. പണ്ട് കമ്പ്യൂട്ടറെ എതിർത്തവരുടെ ഓഫീസിൽ നിറയെ ഇപ്പോൾ കമ്പ്യൂട്ടറുകളാണ്. മരട് ഫ്ലാറ്റ് വിവാദത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ മുഖ്യമന്ത്രി കണ്ടെത്തിയ മാർഗമാണ് ഹിന്ദി വിരുദ്ധ പരാമർശമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ധൃതി കാട്ടിയ സർക്കാർ ഇപ്പോൾ മുട്ടിലിഴയുകയാണ്. ഫ്ലാറ്റ് ഉടമകളെ ഉടൻ കുടിയൊഴിപ്പിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വരിക അതിരൂക്ഷമായ വിമർശനങ്ങളാണ്. കോടതിയലക്ഷ്യ നടപടികളും പിന്നാലെ ഉണ്ടാവും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഹിന്ദി വിരുദ്ധ പ്രസ്താവനയിലൂടെ സ്വയം നാണം കെടുകയാണ്. ദേശീയ തലത്തിൽ പാർട്ടി വെറും ആൾക്കൂട്ടമായി മാറിയതിന് പിന്നാലെ കേരളത്തിലെ നേതാക്കളുടെ കോമാളിത്തരങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ പോലും ഹൈക്കമാൻഡിന് സാധിക്കുന്നില്ല. പ്രാദേശിക വികാരം ഇളക്കിവിട്ട് വോട്ട് പിടിക്കുന്ന പ്രാദേശിക പാർട്ടികളുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. പലതവണ MP രമേശ് ചെന്നിത്തല പോലും ഹിന്ദി വിരുദ്ധ പ്രസ്താവനകൾക്ക് കുട പിടിക്കുമ്പോൾ കോൺഗ്രസ് അണികൾ പോലും തലയിൽ കൈവച്ച് ഇരിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. കേരളത്തിന് പുറത്തും ഒരു ലോകമുണ്ടെന്ന് ഓർക്കാൻ പോലും ഈ പൊട്ടക്കിണറ്റിലെ സഖാപ്പി തവളകൾ തയ്യാറാവുന്നില്ല. ഹിന്ദി പഠിച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളുമായി കേരളത്തിലെ ജനങ്ങൾ കൂടുതലായി ഇടപഴകാൻ തുടങ്ങിയ അറബിക്കടലിന്റെ മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഈർക്കിലി പാർട്ടികളുടെ അടിമകൾക്ക് തലയ്ക്ക് വെട്ടം വീഴും. പാർട്ടിയെ സംബന്ധിച്ച് അത് വളരെ അപകടകരമാണ്. കേരളത്തിൽ ബക്കറ്റ് പിരിവ് യഥേഷ്ടം നടക്കുന്നതിനാൽ സഖാക്കൾക്ക് നിലവിൽ സുഖവാസത്തിന് അല്ലാതെ പുറത്തു പോകേണ്ടി വരില്ല. കേരള ജനത ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അന്തംകമ്മികളുടെയും ഇമ്രാൻ കുഞ്ഞുങ്ങളുടെയും വാക്കുകേട്ട് ഹിന്ദി വിരോധം കുത്തിനിറച്ചിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാകും. പിന്നെ പാർട്ടി അണികൾ ഇക്കാര്യം ഒന്ന് ഓർത്താൽ പിന്നെ അത് മറക്കില്ല. പാർട്ടി സെക്രട്ടറിയുടെ സന്തതി ബീഹാറിൽ ഒളിപ്പോർ വിപ്ലവം നടത്തിയതും അത് കഴിഞ്ഞ് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയപ്പോഴും എല്ലാം ഉപയോഗിച്ചത് ഈ ഹിന്ദി തന്നെയായിരുന്നു. വേറെ ആരെക്കാളും പാർട്ടി സെക്രട്ടറിക്ക് അറിയാം ഹിന്ദിയുടെ പ്രാധാന്യം. വെബ് ഡെസ്ക്, പുത്തുമായി ന്യൂസ്.